ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ് തിരൂർ. നമസ്കാരം, വട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. ഹിമാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. രാഷ്ട്രീയ മുതലെടുപ്പ് കൈയോടെ പൊളിഞ്ഞതോടെയാണ് BJP ജില്ലാ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി ബ്ലോക്ക് പഞ്ചായത്തിനെ വിമർശിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് BJP നേതൃത്വം പുറത്തൂർ CHC സന്ദർശിച്ചത്. കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നിഴൽ മന്ത്രിസഭയിൽ BJP ജില്ലാ പ്രസിഡന്റിനെ ഉൾപ്പെടുത്തിയോ എന്നും അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരം കയ്യോടെ പൊളിഞ്ഞപ്പോഴാണ് ഇന്നലെ BJP ജില്ലാ പ്രസിഡന്റ് ഒരു പത്രസമ്മേളനം നടത്തിയത്. എനിക്ക് വളരെ കൗതുകമായി തോന്നിയത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ജനങ്ങളുടെ പരാതി കിട്ടിയപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി, അതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ വേണ്ടിയാണ് പുറത്തൂർ ആശുപത്രിയിൽ എത്തിയതെന്നാണ്. അങ്ങനെ അദ്ദേഹം നിജസ്ഥിതി അന്വേഷിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് പത്രമാധ്യമങ്ങളെ ആകെ കൂട്ടി അവിടെ വന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹം വന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ അവർക്ക് അദ്ദേഹത്തിന് പിന്നെ എന്താ പറയുക, രാഷ്ട്രീയ ലക്ഷ്യത്തോടല്ല അദ്ദേഹം വന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് എടുത്ത വീഡിയോ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയല്ല പ്രചരിപ്പിച്ചതെങ്കിൽ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരുത്താമായിരുന്നു. അദ്ദേഹം ഇന്നലത്തെ പത്രസമ്മേളനത്തിലും തിരുത്തല്ലല്ലോ ചെയ്തത്. അദ്ദേഹം ഇന്നലത്തെ പത്രസമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണെങ്കിൽ അതൊക്കെ പരിശോധിക്കാൻ ഇവിടെ ജനപ്രതിനിധികൾ അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അതിനാണല്ലോ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത്. ഈ പുറത്തൂർ CHSൽ ചെലവഴിക്കുന്ന ഫണ്ടൊന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതല്ല, അത് വേറെ കാര്യം. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗവൺമെൻറ് അരിയിൽ നിന്നുൾപ്പെടെ GST ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ടിൻ്റെ ഒരു ചെറിയ വിഹിതമല്ലേ കേന്ദ്രം നമുക്ക് തരുന്നുള്ളൂ. അപ്പോൾ അത് അന്വേഷിക്കാൻ അദ്ദേഹം ഇനി പിന്നെ ഇപ്പോൾ സുരേന്ദ്രൻ ഉണ്ടാക്കിയ നിയൽ മന്ത്രിസഭയിലെ മന്ത്രിയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നിയൽ മന്ത്രിസഭ ഉണ്ടാക്കിയിട്ടാണല്ലോ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫണ്ടൊക്കെ വിനിയോഗിക്കുന്നത് ശരിയായ രീതിയിലാണോ എന്ന് നോക്കാൻ ഇനി BJP ജില്ലാ പ്രസിഡന്റിനെ നിയൽ മന്ത്രിസഭയിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പത്രങ്ങളിൽ നിന്ന് അവർ നിയൽ മന്ത്രിസഭ ഉണ്ടാക്കണമെന്നാണ് കേട്ടത്. ഞാൻ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. ജൂലൈ മാസം 2 HMC തീരുമാനിച്ചു. 8 സ്റ്റാഫ് മീറ്റിംഗ് തീരുമാനിച്ചു. August 1 ഇത് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ വന്ന് കളിച്ച നാടകം കയ്യോടെ പിടികൂടിയതിലുള്ള ഒരു എന്താ പറയുക, ജാള്യത മറക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തിയത്. അപ്പോൾ ആ പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജനം പുച്ഛിച്ചു തള്ളും. യഥാർത്ഥത്തിൽ അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന് SDPIയുടെ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവസാനം. SDPI മനസ്സാണ്, അതിവരെ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് SDPIക്കാർ പറയുന്ന സംഖികളാണെന്നാണ്. SDPIയുടെയും അതേപോലെ തന്നെ BJPയുടെ ഒന്നും ഒരു സർട്ടിഫിക്കറ്റും പൊതുപ്രവർത്തനത്തിന് വേണ്ടതില്ല. അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഞങ്ങൾക്ക് എന്തോ കുഴപ്പം സംഭവിച്ചു എന്ന് ഞങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ബന്ധപ്പെട്ടിട്ട് വേറെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുകൊണ്ടാണ്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. മികച്ച പ്രവർത്തനം, ഒരുപാട് ഡോക്ടർമാരുണ്ട് അവിടെ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന, ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന, രാത്രി പോലും ഓടിയെത്തുന്ന ഒരു ഡോക്ടറെ പ്രത്യേകം കോർണർ ചെയ്തുകൊണ്ട് ആ വീഡിയോയിൽ പരാമർശിക്കാൻ എന്താ കാരണം? അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ആശുപത്രിയെ തകർക്കാനല്ലേ എന്ന്. ഏറ്റവും മികച്ച സേവനം നടത്തുന്ന ആ ഡോക്ടറെ തന്നെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് പറയുമ്പോൾ ഇവർക്ക് ലക്ഷ്യമല്ലേ? എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടും ഈ തുടങ്ങാൻ തീരുമാനിച്ചതിനെ അഭിനന്ദിക്കുന്നതിന് പകരം, ഈ കടത്തി ചികിത്സ തുടങ്ങാൻ തീരുമാനിച്ചതിനെ അഭിനന്ദിക്കുന്നതിന് പകരം അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയത് ഒരു BJP ജില്ലാ പ്രസിഡന്റ് തന്നെ അതിന് നേതൃത്വം കൊടുത്തുന്നത് തീർച്ചയായും എന്താ പറയുക, ഗുണകരമല്ല, നല്ല രീതിയല്ല, അപഹാസ്യമായ രീതിയിലാണ് അവരുടെ പ്രവർത്തനം. അത് പറയാതിരിക്കാൻ നിർവാഹമല്ല. അവർ പറഞ്ഞതിന് ഞാനൊരു ഒരു വിശദീകരണം, അത് മറുപടിയായിട്ടല്ല. ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്ത കാര്യങ്ങൾ, ആശുപത്രിയുടെ സ്ഥിതി, അതൊക്കെ വിശദീകരിച്ചെന്നേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും പത്രസമ്മേളനം നടത്തി ഇങ്ങനെ പറഞ്ഞതുകൊണ്ടും നിങ്ങൾ ചോദിച്ചുകൊണ്ടും ഇപ്പോൾ മറുപടി പറഞ്ഞു എന്ന് മാത്രം. ഈ വിവാദം ഇങ്ങനെ തുടരാനൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ ജനങ്ങളുടെയും അതേപോലെ തന്നെ ആശുപത്രിയുടെയൊക്കെ മികച്ച പ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം.
Family Wedding Center.